ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മംസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ 5 മണിക്ക് തന്നെ എണീറ്റ് ഞാൻ എൻ്റെ പതിവ് പോലെ അടുക്കളയിലേക്ക് വന്നതാണ്. നമ്മൾ പ്രാഥമിക കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ വരിക. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുപ്പിലാണ് ഇന്നത്തെ പാചകം. കുറേയൊക്കെ കൂട്ടാനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇഷ്ടൂനുള്ളതൊക്കെ കഷ്ണം വേവിച്ച് വെച്ചു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ വീഡിയോ എടുക്കാമെന്നിങ്ങനെ കരുതിയത്. അപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ കുറച്ച് ഡിലേ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. ഓരോരോ പ്രശ്നങ്ങളാണ്, പരീക്ഷയാണ്, അങ്ങനെ കുട്ടികളുടെ പരീക്ഷയും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലാണ്. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാനൊക്കെ കുറച്ച് താമസം ഉള്ളത്. അപ്പോൾ നമ്മൾ ഇസ്റ്റൂനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നാളികേരം നന്നായി അരച്ച് ഇതിലേക്ക് ഒഴിച്ചാൽ മതി. ചൂടുവെള്ളം കൂട്ടിയിട്ട് നന്നായി അരച്ചാൽ മതി. ഇതിൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ അതൊക്കെ ഒന്ന് കാണുക. നല്ല നാടൻ കറികളുടെയൊക്കെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ അതൊക്കെ ഒന്ന് പോയി കാണുക. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയായിരുന്നു. അപ്പോൾ ദോശ രാവിലെ തന്നെ രണ്ടാമത്തെ ആൾ അപ്പു, അവൻ രാവിലെ പോവും ട്യൂഷന്. 7:30 ആകുമ്പോഴേക്കും ട്യൂഷൻ തുടങ്ങും. അപ്പോൾ പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആവണം. അപ്പോൾ അവനുള്ള 2-3 ദോശയൊക്കെ ആദ്യം തന്നെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഓഫാക്കിയിടും. പിന്നെ ആ മറ്റവർക്കൊക്കെ പോകാനാവുമ്പോഴേ ഉണ്ടാക്കുകയുള്ളൂ. ഒന്നിച്ച് ഉണ്ടാക്കി വയ്ക്കുന്നത് ആർക്കും ഇഷ്ടമല്ല. പിന്നെ ഇതിലേക്ക് നല്ല ഫ്രഷ് കറിവേപ്പിൻ്റെ ഇലയും നല്ല പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ ഇസ്റ്റു നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്തു നോക്കുക. അപ്പോൾ നമ്മൾ കറിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും മോൻ പോവാനായി. അവന് പിന്നെ രാവിലെ അവൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അവരുടെ കൂടെയാണ് പോവുക. അപ്പോൾ അവൻ പോയതിന് ശേഷം ഞാൻ പിന്നെ മുറ്റടിക്കാനൊക്കെ നിന്നു. അപ്പം രാവിലെ തന്നെ എല്ലാ ജോലികളും നമുക്ക് ഇങ്ങനെ തീർത്ത് വെച്ചാൽ പിന്നെ വൈകുന്നേരത്തേക്ക് പിന്നെ ഈ ഇപ്പോൾ പരിപാടിക്കൊന്നും ഇറങ്ങണ്ടല്ലോ. വൈകുന്നേരം മുറ്റടിക്കുന്നൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത കാര്യമാണ്. ഒരു നിലയ്ക്ക് വൈക്കെങ്കിൽ രാവിലെ തന്നെ ഞാനൊക്കെ ചെയ്ത് വയ്ക്കും. വൈകുന്നേരം അങ്ങനത്തെ ഒരു പരിപാടിക്കും നിൽക്കില്ല. അപ്പോഴേക്കും നമ്മളെ കഷ്ണങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പുളി പിഴിഞ്ഞൊഴിക്കുകയാണ്. അപ്പോൾ വാളംപുളിയാണിത്. മത്തനും വെള്ളരിക്കും കൂടിയുള്ള കൂട്ടാനാണ്. അപ്പോൾ രണ്ടും കൂടിയും കൂട്ടിയിട്ട് പുളി പിഴിഞ്ഞൊഴിച്ചിട്ടുള്ള നല്ല പുളിങ്കറിയാണ്. ഇങ്ങനത്തെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതിലേക്ക് നാളികേരവും ജീരകവും കൂടിയും കൂട്ടിയിട്ടുള്ള നല്ലൊരു അരവ് അരച്ച് ഒഴിച്ചാൽ നല്ല സൂപ്പർ കൂട്ടാനാണ്. അപ്പോൾ ഇന്നത്തെ കറി ഇതാണ്. പിന്നെ ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും മീനൊക്കെ കൊണ്ടുവന്ന് നേരെയാക്കി വെക്കും. ചിലപ്പോൾ രാവിലെ തലേന്നേ കൊണ്ടുവന്ന് വെക്കും. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ചുക്കുവെള്ളത്തിനുള്ള വെള്ളം റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അടുപ്പത്തേക്ക് വെച്ചു. അടുപ്പിലാവുമ്പോൾ നമ്മൾ ആ തീയ് കെടാതെ നോക്കണം. തീ കെട്ട് കഴിഞ്ഞിട്ട് രണ്ടാമത് കത്തിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ നമ്മൾ മുട്ടയ്ക്കുള്ള ഇതൊക്കെ റെഡിയാക്കുകയാണ്. നമ്മൾ മുട്ട ബുർജി ഉണ്ടല്ലോ, അത് ഉണ്ടാക്കുകയാണ് രാവിലെ. കുട്ടികൾക്കൊക്കെ പോവാൻ ഏട്ടനും പിന്നെ യാദവിനും കൂടി പോവാൻ, അവർക്ക് സ്കൂളിൽ പോകണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതൊക്കെ റെഡിയാക്കുകയാണ്. അപ്പോൾ സ്കൂളിലേക്ക് മുട്ട, അങ്ങനത്തെ ഉപ്പേരി, അങ്ങനെ ചെറിയ രസം, അതുപോലെയുള്ള കറികളൊക്കെ അവൻ കൊണ്ടുപോകും. പിന്നെ നല്ല കറികളും സാമ്പാർ ഉപ്പേരിയൊക്കെ ഇപ്പോൾ സ്കൂളിൽ തന്നെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. എങ്കിലും അവന് അവൻ്റെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോകും. അപ്പോൾ ഏട്ടനുള്ള ചോറൊക്കെ റെഡിയാക്കുകയാണ്. അപ്പോൾ രാവിലെ എത്ര സ്ഥലം ഉണ്ടെങ്കിലും നമ്മൾ അടുക്കള ഇങ്ങോട്ട് നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കൂലേ. എത്ര സ്ഥലം ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല. ഇനി വെക്കാനൊരു പാത്രം വെക്കാൻ സ്ഥലമില്ലാത്ത ഒരവസ്ഥയാണ് പിന്നെ ഉണ്ടാവുക. പിന്നെ പോവാനുള്ള ഭയങ്കര തിരക്കായിപ്പോയി. പെട്ടെന്ന് എത്ര നമ്മൾ തലേന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാലും ആ ഒരു 9 മണി എന്നുള്ള സമയം വരുമ്പോൾ കാണാം, പെട്ടെന്ന് ഇങ്ങോട്ട് ആകെ കൂടിയൊരു ബഹളാണ്. പിന്നെ മുട്ടക്കൈയിലേക്ക് ഒഴിച്ചു. എന്നിട്ട് അത് രണ്ടും കൂടി അപ്പം തന്നെ മിക്സ് ചെയ്യരുത്. ആ മുട്ട ഒന്ന് വെന്തതിന് ശേഷം മാത്രം വേണം തക്കാളിയും തിരിക്കി മിക്സ് ചെയ്യാൻ, അല്ലെങ്കിൽ മുട്ട വേവാത്ത പോലെ ഇങ്ങനെ കിടക്കണ കാണാം. അതൊരു രസമില്ല, എനിക്കിഷ്ടമല്ല. അപ്പോൾ ഞാൻ മുട്ട നന്നായി ഇങ്ങനെ ചിക്കി നല്ലതുപോലെ വേവിച്ചതിന് ശേഷമാണ് പിന്നെ ആ തക്കാളിയും ഇതൊക്കെ ഇതിലേക്ക് കൂട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ അവിടെ ഇങ്ങനെ റെഡി ആയിട്ട് കൊണ്ടിരിക്കുകയാണ്. അവർ ദോശയൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ തിരക്കിൻ്റെ ഇടയിൽ എല്ലതും കൂടി ഒന്നും കാണിക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ കൂട്ടുകാർക്കൊക്കെ. അപ്പോൾ ഇത് സ്കൂളുള്ള ഒരു ദിവസത്തെ വീഡിയോ ആണ്. ഇത് പരീക്ഷ തുടങ്ങിയിട്ടുള്ള ആ ഒരു സമയത്തെത്തിയല്ല.
സ്കൂളൊക്കെ ഉള്ള ഒരു ടൈമത്തെ വീഡിയോ എടുത്ത് വെച്ചതാണ്. അപ്പോൾ രാവിലെ പുറപ്പെടിക്കാനും ഷർട്ട് പാൻറ്റ് അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയൊക്കെ കൊടുക്കണം, എങ്കിലേ നല്ല വൃത്തിയിലൊക്കെ ഒന്ന് പോവുള്ളൂ. അവർ പുറപ്പെടുകയൊക്കെ ചെയ്യും, പക്ഷേ നമ്മൾ ഒന്നും കൂടി ഒന്ന് റെഡിയാക്കി കൊടുത്താലാണ് അതൊക്കെ ഒന്ന് വൃത്തിയാവുള്ളൂ. പിന്നെ അവരൊക്കെ പറഞ്ഞയച്ചു. അപ്പോൾ ഞാനൊന്ന് പോയി നിൽക്കണം, അവിടെ ഗേറ്റ് വരെ ടാറ്റ തരലാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ തിരിച്ച് ഞാൻ വീട്ട് അടുക്കളയിലേക്ക് വന്ന. നമ്മളെ യുദ്ധഭൂമി കണ്ടില്ലേ അടുക്കള, ഇതൊന്നും ഇനി നേരെയാക്കി എടുക്കണം. അപ്പോൾ സമയം 9:10 ആയി. അപ്പോൾ ഞാൻ വേഗം 2 ദോശയൊക്കെ ഉണ്ടാക്കി വേഗം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഇനി അടുക്കളയൊക്കെ നന്നാക്കുള്ളൂ. നമ്മൾ കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്കും ഓരോ അസുഖങ്ങളൊക്കെ പിടിപെടും. പിന്നെ നമുക്ക് വീട്ടിലെ കാര്യങ്ങളും നമ്മളെ മക്കളെ കാര്യങ്ങളൊന്നും നമുക്ക് നോക്കാനൊന്നും കഴിയാതെ വരും. അപ്പോൾ കൃത്യസമയത്ത് ഇനി കുറച്ച് ഭക്ഷണമേ ഉള്ളൂവെങ്കിലും കൃത്യസമയത്ത് കഴിക്കാൻ ശ്രമിക്കുക കഴിയുന്നതും. ഇപ്പോൾ ഞാൻ പാത്രങ്ങൾ കഴുകാനുള്ളതൊക്കെ എടുത്ത് പുറത്ത് കൊണ്ടുവച്ചു. അപ്പോൾ തന്നെ അടുക്കള കുറേ ഒഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞ് അവിടത്തേക്കൊന്ന് ക്ലീൻ ചെയ്തിടണം. അപ്പോൾ പാത്രങ്ങൾ നമ്മൾ ഇതിൻ്റെ കൂടെയൊക്കെ കഴുകിയാലൊക്കെ നല്ലതാണ്, പക്ഷെ അതിനുള്ള ടൈം ഉള്ളവർക്ക് തിരക്കിടില്ല. നമ്മൾ വീഡിയോ എടുക്കലും കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കലും ഒക്കെ കൂടി ആവുമ്പോൾ നമുക്ക് ആ പാത്രങ്ങളൊന്നും കഴുകാൻ പെട്ടെന്ന് കഴിഞ്ഞു എന്ന് വരില്ല. വീട്ടിൽ വേറെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ ഓരോ കാര്യത്തിന് ഏൽപ്പിച്ചിട്ട് നമുക്ക് പാത്രം കഴുകാനൊക്കെ നിൽക്കാം. മറ്റേ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ അതൊന്നും ചെയ്യാൻ കഴിയില്ല, ഒക്കെ കരിഞ്ഞു പോണ കാര്യങ്ങളല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനൊരു ലിക്വിഡ് ഉണ്ട്, നമ്മൾ ഈ വാഷിംഗ് മെഷീനിലൊക്കെ ഒഴിക്കുന്ന ഒരു ഇതുണ്ടല്ലോ ലിക്വിഡ്, അതിന്ന് അതും കുറച്ച് വെള്ളമൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു ലിക്വിഡ് ഉണ്ടാക്കി. നല്ലൊരു ഫ്ലേവർ, നല്ലൊരു വാസനയാണ് കേട്ടോ അത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കഴുകിയെടുക്കുകയാണ്, നല്ലൊരു സ്മെല്ലാണ് അടുക്കളയൊക്കെ നല്ല ഉണ്ടാവുക. അല്ലെങ്കിൽ കംഫർട്ട് എടുത്തിട്ട് കുറച്ച് വെള്ളം കൂട്ടിയിട്ട് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഈ മീനിൻ്റെ വാസന അങ്ങനെയുള്ളതൊന്നും ഉണ്ടാവില്ല. കംഫർട്ട് അതൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കി വെച്ചാൽ മതി, എന്നിട്ടിങ്ങനെ സ്പ്രേ അടിച്ചാൽ മതി. ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്ന് സ്പ്രേ ചെയ്താലും നല്ല സ്മെല്ലാണ്. അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞ് അവിടെയൊക്കെ ഒന്ന് ഉരച്ച് കഴുകിയതിന് ശേഷം നമ്മൾ തുണി കൊണ്ടൊക്കെ നല്ല കിച്ചൺ ടവൽ കൊണ്ടൊക്കെ നല്ലൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടാൽ നല്ലൊരു വൃത്തിയായിട്ട് കിടന്നോളും. പിന്നെ നമ്മളിനി വൈകുന്നേരമല്ലേ ഇനി ഇവിടെയൊക്കെ വന്ന് ഓരോന്ന് ചെയ്യുള്ളൂ, അതുവരെ നമ്മൾ അടുക്കള നല്ല വൃത്തിയായി നല്ല സുഗന്ധത്തിൽ തന്നെ നിന്നോളും. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണല്ലോ അല്ലേ, അടുക്കള വൃത്തിയായി കിടക്കുക, നമ്മളെ ബെഡ്റൂം അങ്ങനെയുള്ളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു സമാധാനമാണ്. അപ്പോൾ കഴിയുന്നതും നമ്മളെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടാൽ തന്നെ ഒരുവിധം അസുഖങ്ങളും ഒക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും, പിന്നെ വീടിനും ഒരു ഐശ്വര്യമാണ്. ഇപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ഗ്യാസിൻ്റെ ഈ ഇതുണ്ടല്ലോ അടുപ്പ് ഇതിൻ്റെ ഈ ഇങ്ങനത്തെ സാധനമൊക്കെ ഇല്ലേ പാത്രം വയ്ക്കുന്നത്, അതൊക്കെ ഒന്ന് കഴുകിയിടണം, കഴുകി വൃത്തിയാക്കി വെക്കണം. അല്ലെങ്കിൽ ആ എണ്ണയും ഇതൊക്കെ നിന്ന് അതൊക്കെ തുരുമ്പെടുക്കാൻ പെട്ടെന്ന് കഴിയും, അങ്ങനെ പെട്ടെന്ന് നാശമായി പോവും. കഴിയല്ല, നാശമായി പോവും. അപ്പോൾ ഇനി മാങ്ങ ഞാൻ കുറച്ച് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ സ്കൂളിലേക്കൊക്കെ അച്ചാറ് ഇതൊക്കെ കൊണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എത്ര അച്ചാറുണ്ടാക്കിയാലും ഇപ്പോൾ തികയണില്ല. അപ്പോൾ ഇങ്ങനെ ഓരോ അച്ചാറുണ്ടാക്കി വെക്കും ഞാൻ. അപ്പോൾ ഒന്നുമില്ലെങ്കിലും നമുക്കിതൊക്കെ കുട്ടികൾക്ക് കൊടുത്തു വിടാം, പിന്നെ പോണവർക്കൊക്കെ നമുക്ക് കൊടുത്തു വിടാമല്ലോ അല്ലേ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് വേറെ ഒന്നുമില്ലെങ്കിലും ഇങ്ങനത്തെയൊക്കെ ഓരോന്നൊക്കെ കൂട്ടി ഞാൻ ഭക്ഷണം കഴിക്കും. അപ്പോൾ കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്, എരിവുള്ള മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടി രണ്ടും കൂടി ചേർത്തിട്ടാണ് ഇതിലേക്ക് ചേർക്കുക. പിന്നെ കടുക് പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, അതും ഇതിലേക്ക് ചേർക്കുക. അപ്പോൾ എണ്ണയൊന്നും ചേർക്കാത്തൊരു മാങ്ങ അച്ചാറാണ് കേട്ടോ അത്, എണ്ണയൊന്നും ചേർത്തിട്ടില്ല. പിന്നെ അതിലേക്ക് കായത്തിൻ്റെ പൊടി ചേർക്കുക, എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വിനാഗിരി ചേർത്താൽ മതി. വിനാഗിരി ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരു ചെറിയ പുളിയൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിനാഗിരി ചേർത്തത്. കുറച്ച് ദിവസമൊക്കെ കേടുവരാതിരിക്കണമെങ്കിലൊക്കെ ചേർത്താൽ മതി, അതോ പെട്ടെന്ന് കഴിയുന്നുള്ളവർക്കാണെങ്കിൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ചേർത്ത് അപ്പോൾ ഇങ്ങനെ നല്ല ഇതുപോലെ ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ എണ്ണയൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയതാണ്. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മംസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ 5 മണിക്ക് തന്നെ എണീറ്റ് ഞാൻ എൻ്റെ പതിവ് പോലെ അടുക്കളയിലേക്ക് വന്നതാണ്. നമ്മൾ പ്രാഥമിക കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ വരിക.
അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുപ്പിലാണ് ഇന്നത്തെ പാചകം. കുറേയൊക്കെ കൂട്ടാനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ